നമസ്കാരം, സിൽവർ ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയായ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സുരേഷ് ഗോപിക്കായി വോട്ട് ചോദിച്ച് നടൻ ബിജു മേനോനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് കൂട്ടമായ സൈബർ ആക്രമണം. തൃശൂരിലെ ലുലു ഇന്റർനാഷണൽ സെന്ററിൽ സുരേഷ് ഗോപിയോടൊപ്പം ഒരു സായാഹ്നം എന്ന പരിപാടിയിൽ വെച്ചാണ് ബിജു മേനോൻ വോട്ട് അഭ്യർത്ഥന നടത്തിയത്. ചടങ്ങിൽ ബിജു മേനോനെ കൂടാതെ പ്രിയ വാര്യർ, സെവനാൻസ് വിജയകുമാർ, ജി സുരേഷ് കുമാർ, സന്തോഷ് എന്നിവർ പങ്കെടുത്തിരുന്നു. സുരേഷ് ഗോപിയെ പ്രതിനിധിയായി കിട്ടിയാൽ തൃശൂരിന്റെ ഭാഗ്യമാണെന്നും അദ്ദേഹത്തെ പോലെ മറ്റൊരു മനുഷ്യസ്നേഹിയെ താൻ കണ്ടിട്ടില്ല എന്നുമാണ് ബിജു മേനോൻ പറഞ്ഞത്. ഈ വാക്യങ്ങളായിരുന്നു സൈബർ ആക്രമണത്തിന് ബിജു മേനോനെ ഇരയാക്കുവാൻ കാരണമായത്. സോഷ്യൽ മീഡിയ ഒന്നടങ്കം ബിജു മേനോനെതിരെ തിരിഞ്ഞ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകനും യുവ നടനുമായ ഗോകുൽ സുരേഷ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഗോകുൽ പ്രതികരിക്കുന്നത് ഇങ്ങനെ. ഒരുപോലത്തെ കമന്റുകൾ തന്നെ പലയിടത്തും വായിച്ച് മടുത്തു. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. ബിജു മേനോൻ എന്ന നടനോളം ഇഷ്ടം അഭിപ്രായങ്ങൾ നിവർന്ന് നട്ടെല്ലോടെ പറയുന്ന ബിജു ചേട്ടൻ എന്ന വ്യക്തിയെ. അതേസമയം ബിജു മേനോനോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റൊരു യുവ നടനായ അജു വർഗീസ്. തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അജു തന്റെ ആദരവ് പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെ. ഒരു വ്യക്തി എന്ന നിലയിലും നടൻ എന്ന നിലയിലും ബഹുമാനവും സ്നേഹവും ആരാധനയും എന്നും എപ്പോഴും എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ആ പോസ്റ്റ്. ഇപ്പോൾ നടനും NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയും ഈ രംഗത്തെത്തിയതോടുകൂടെ സംഭവങ്ങൾ അല്പം കൂടി കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. സഹോദര തുല്യനായ ഒരു കലാകാരൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ആവാം എന്നാണെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി, എന്ത് വില കൊടുത്തും ബിജുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കും. ഏതൊക്കെ നേതാക്കളാണ് ഇതിന് പിന്നിലെന്നും ബിജുവിനെ ആക്രമിക്കുന്നവർക്ക് ജനം തന്നെ തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ നടൻ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസ്.